ആ കൊച്ചിനെ എല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടാ പട്ടി, ദൈവമൊന്നും ഇല്ലെന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നു. എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? എനിക്കല്ല, എനിക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു. കാശും പണമൊന്നും മോഹിച്ചിട്ടല്ല, ഇവരൊക്കെ നല്ല ആളുകളാ, നല്ല മനസ്സുള്ളവരാ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്, സംസാരിച്ചു നോക്ക്. അല്ല, ഞാൻ അതിന് നമ്മൾ കണസ കുണസ പയ്യനെന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ശിവേട്ടനൊരു ഡോക്ടറല്ലേ. ചെന്ന് സംസാരിക്ക്, ഒന്നുകൂടി വിളിക്കട്ടെ. നീ എന്താ വിചാരിച്ച, ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വരെ എനിക്ക് ഒരെണ്ണം കൂടി അടിക്കണം? നീ രണ്ടെണ്ണം കൂടി ഒഴിക്ക്. ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു, അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങൾ വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അച്ചോടെ എങ്ങനത്തെ ഒരവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോടാ, നമ്മള് വന്നായാലും പറഞ്ഞു ശരിയാവൂടാ. അവര് എന്താ, അവര് നമ്മൾ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോടൻ കാര്യം പറഞ്ഞില്ലോ. അതങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല. അതിന് തലയിരിക്കല്ലോ, നിക്കല്ലേ. നിനക്ക് അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടെ. അല്ല, പറഞ്ഞിട്ട് വരട്ടെ. തമ്പി സാർ, എന്താടോ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട്. എന്ന് വെച്ചാൽ എന്റെ ഏട്ടൻ, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ നടുക്കഷ്ടം. ഡോക്ടറാ, ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ്. വെറും MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടന് വേണ്ടി ഈ തമ്പി സാറിന് മകളുടെ അധികാരത്തെ ചേച്ചി ആലോചിക്കാൻ വന്നാ ഞങ്ങള്. അമ്പാടി തറവാട്ടി കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങളൊക്കെ വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. സാറിന് സംബന്ധമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ, ഞാൻ മിണ്ടിട്ട് കൂടിയില്ല. എല്ലാത്തിനും ഞാനില്ലേ. പണ്ടാറം കഴുത്തിന്റെ ഇടയിൽ കൈ കുടുങ്ങി. ഹലോ ഡോക്ടർ ശിവദാസ്. ഏട്ടാ, ഇത് രാമൻകുട്ടിയാ. ഞങ്ങളിവിടെ കല്യാണ വീട്ടീന്നാ. ഏട്ടനൊന്നും അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. എന്താടാ മുത്തച്ഛൻ അസുഖം വല്ലതും? ഏട്ടനും ഇങ്ങട് വാ, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അല്പം സീരിയസ് ആ. നിങ്ങളും വാടാ. ശരി. എന്തേട്ടാ? വാ പറയാം. കൺകുളിർക്ക കണ്ടോളൂ, അതാണ് ചെക്കൻ. ഏതായാലും കുട്ടി ചെന്ന് കല്യാണ പെണ്ണോട് ലൈഫ് കൊടുക്കാൻ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ, നമ്മുടെ കല്യാണം നടത്തണ്ടേ? അല്ല, അവരുടെ കല്യാണം നടത്തണ്ടേ? നീ ഒന്നും പറഞ്ഞില്ല ശിവ. ഞാൻ മുത്തച്ഛന സുഖമാണെന്ന് കരുതി ആംബുലൻസ് ആയിട്ടാ വന്നത്. അതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ട. ബിസിനസ് ഒക്കെ എങ്ങനെ? ആ ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. മോളെ, എല്ലാവരും പ്രാർത്ഥിക്കുന്നേ. സർ പ്ലീസ്,
എല്ലാവരും അത് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടത? പോ, നിന്നോടുകൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ. ഇയാൾ അപ്പൊ കയറിനകത്ത് ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? അയ്യേ, താൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാ പെണ്ണിന് ഡോക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയില് ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണല്. ആദ്യത്തെ സംഭവം ഒന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങനെ കാച്ചു. അച്ചുവേട്ടൻ ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ. ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ. ഇയാള് കല്യാണത്തിനും ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടേ. കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്ന. വരിയാ, നോക്കിക്കോളൂ. രണ്ടര മണിയായി, പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ, സന്ധ്യ കഴിഞ്ഞാ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെയും മിഡ്നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡ്ഡിംഗ് നടത്തണം. എല്ലാം ചടപടിയായിരുന്നു. എന്താന്ന്? നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു? മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാറും അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ മോള? ഭാര്യല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നും. 10-7 പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ നീട്ടിയെ പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ല. പുതിയ പഴഞ്ചൊല്ല, കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഇപ്പോ നമ്മള് ബന്ധുക്കളായിട്ടോ കത്തരുന്നേ? ഭർത്താവും കുട്ടികളൊക്കെ? അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്റെ വേണ്ടാന്ന് വെച്ച്? വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. ഇപ്പഴും താമസിച്ചിട്ടില്ല, ഇനി ആവട്ടോ. ഇവിടെ സാമ്പാർ സപ്ലയർ. ഇത്തിരി സാമ്പാർ താങ്ങിയേ. നീ എന്തിനാ ഇപ്പൊ കേറിയിരുന്നത്? ഞങ്ങൾ ചെക്കന്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ. അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകേട്ടോ. രാമ, ഓ, ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നു? ഞാൻ വിളമ്പാ. വേണ്ട സാറേന്നോ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ സാറേന്നോ, ഞാൻ വിളമ്പാ. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ. രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്? വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇവിടുന്ന് വന്നുണ്ട് ഈ പന്നി. അല്ലേ, കുറച്ച് ചോറിട്ട് തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടേ ചോറിട്ടേന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടിടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ, കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തമാര് വയറ് വാടകയ്ക്കെടുത്ത് വന്നിരിക്ക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും പിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ട മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നിന്നെ ഞാൻ വിട്ടുള്ള പന്നി. അവരൊക്കെ സദ്യ വിഴുങ്ങിട്ടിരിക്കല്ലേ.
അപ്പുറത്തിരുന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തോ? കൊടുത്തല്ലോ. ആരോട് വെച്ചിട്ട് കൊടുത്തു? അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ. വെറുതെ ചായ കുടിച്ചോണ്ടെന്നാ ഇയാള് പോയി പണിയെടുക്കൂ. അപ്പോഴേക്കും പോയോ? കുട്ടി ഇവിടെ വരൂ, ഒരു ചായ തരൂ. അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാല്ലേ. കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെയും ഒപ്പിച്ചു കൊടുക്കുന്നു വെച്ചില്ലേ. ഇപ്പൊ എന്തായി? നല്ല മണിമണി മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ, ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണെന്ന് അറിയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിത തിരിച്ചു കിട്ടിയത്. ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. കുട്ടി എന്നെ തുറച്ചോളൂ, ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയൊന്നും ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയാൻ എന്ത് കാര്യമാണ് ചെയ്തത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ ഡോക്ടറോടാ ഞാൻ നന്ദി പറഞ്ഞത്. ഇയാള് സൗകര്യം പോലെ അതങ്ങ് ചെന്ന് അറിയിച്ചാ മതി. അതെങ്ങനെ മനസ്സിലായി? മോനെ കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തല് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാ. എടാ ഹോം അപ്ലയൻസ് ഓഫ് ദി ടു ഫാമിലീസ്, യു ആർ ദി ലിങ്ക്. ലിങ്ക്? നോ നോ നോ, യു ആർ ദി ലിങ്ക് ഓഫ് ദി ലിങ്ക്. ദി ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദി ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വാട്ട് ഡു യു മീൻ? മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. പോടാ, പോർ പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു മലയാളി.